മൂന്ന് ദിവസങ്ങളിലായി പടന്നക്കാട് നടന്നു വന്ന സംസ്ഥാനതല കാരംസ് മത്സരത്തിന് ആവേശകരമായ സമാപനം. കോഴിക്കോട് ജില്ല ഓവറോൾ കിരീടം സ്വന്തമാക്കി. ചാമ്പ്യൻഷിപ്പിന്റെ സമാപനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഉപാധ്യക്ഷൻ ഒ കെ ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഉദ്യോഗജനകമായ നിമിഷങ്ങളും ഉത്സാഹം നിറഞ്ഞ പോരാട്ടക്കാഴ്ചകളും സമ്മാനിച്ചാണ് പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്ററിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന സംസ്ഥാന കാരം ചാമ്പ്യൻഷിപ്പ് സമാപിച്ചത്. സമസ്ത വിഭാഗത്തിലും ആധിപത്യം പുലർത്തി കോഴിക്കോട് ജില്ലാ ടീം ചാമ്പ്യൻഷിപ്പിലെ ഓവറോൾ കിരീടം സ്വന്തമാക്കി. ആലപ്പുഴ, തൃശൂർ ജില്ലകൾക്കാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ. വിമൻ ഡബിൾസ് വിഭാഗത്തിൽ ചീമേനിയിലെ പി ജയശ്രീ, പ്രമീല ടീം ഒന്നാം സ്ഥാനവും, യു ചിത്ര, ബിന്ദു ടീം രണ്ടാം സ്ഥാനവും, അമേയായ സതീഷ്, വനജ ഗംഗാധരൻ വിദ്യാധകർ ടീം മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. ഡബിൾസ് മെൻ വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ കെ പി ഹാരി, മുഹമ്മദ് അലി ടീമിനാണ് ഒന്നാം സ്ഥാനം. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഷൗക്കത്ത്, എം എ നാസർ ടീം രണ്ടാം സ്ഥാനവും, ആലപ്പുഴയിലെ അഖിൽ, സിജു ടീം മൂന്നാം സ്ഥാനവും നേടി. വെറ്ററൻ സിംഗിൾസ് വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ സുബൈർ ഒന്നാം സ്ഥാനവും, എറണാകുളത്തെ സലീംകുമാർ രണ്ടാം സ്ഥാനവും, തൃശൂരിലെ ശശി ഡേവിഡ്, എറണാകുളത്തെ റിജികുമാർ എന്നിവർ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. വിമൻ സിംഗിൾസ് വിഭാഗത്തിൽ തിരുവനന്തപുരത്തെ എസ് ശാരദാമ്പൾ ഒന്നാം സ്ഥാനവും, എറണാകുളത്തെ പി ജയശ്രീ രണ്ടാം സ്ഥാനവും, കാസർകോട്ടെ അമേയ എസ് സതീഷ്, എറണാകുളത്തെ യു ചിത്ര എന്നിവർ മൂന്നാം സ്ഥാനവും നേടി. മെൻ സിംഗിൾസ് വിഭാഗത്തിൽ ആലപ്പുഴയിലെ എ കെ അൻവിസിനാണ് ഒന്നാം സ്ഥാനം. കണ്ണൂരിലെ സി വി ഷാനു രണ്ടാം സ്ഥാനവും, കോഴിക്കോട്ടെ എം എ നാസർ മൂന്നാം സ്ഥാനവും നേടി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എസ് മനീഷ്, ജനറൽ സെക്രട്ടറി എം പി ചന്ദ്രശേഖരൻ എന്നിവർ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ, നീലീശ്വരം നഗരസഭാ വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫി എന്നിവർ ആദരവും അനുമോദനവും നിർവഹിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ കായിക വിനോദമായ കാരംസിന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അർഹമായ അംഗീകാരം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത ഒരു സംവിധാനമാണ് കേരളത്തിൽ സ്പോർട്സ് കൗൺസിൽ. ഗോതമ്പ രാജാവ് ആ പേര് ഒരു രൂപീകരിച്ചിരുന്ന സ്പോർട്സ് കൗൺസിൽ വളരെ ദീർഘവൃക്ഷത്തോടെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. കേരളത്തിന്റെ കായിക രംഗങ്ങൾ അടിത്തട്ടിൽ ഇതെത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പുതിയ ഒരു മുൻകൈയെടുത്തു. സ്പോർട്സ് കൗൺസിലുകൾ ജില്ലാതലത്തിൽ മാത്രം പോരാ, ഇനി മുതൽ പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ അടിത്തട്ടിൽ കായികതാരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സ്പോർട്സ് കൗൺസിലിന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തണം തീരുമാനിച്ചു. സ്പോർട്സ് കൗൺസിലിന്റെ പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകളുടെ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. ചടങ്ങിൽ കാരംസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ ഹസീന റസാഖ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം ടി വി ബാലൻ, ചീഫ് അമ്പയർ പി എസ് മനോജ്, കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി യൂസഫ് ഹാജി, സംഘടക സമിതി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ, വൈസ് ചെയർമാൻ എ സുബൈർ, മാധ്യമപ്രവർത്തകൻ ടി മുഹമ്മദ് അസ്ലം, മീഡിയ കമ്മിറ്റി കൺവീനർ സർഗം വിജയൻ, സംഘടക സമിതി ഭാരവാഹികളായ സി സുകുമാരൻ മാസ്റ്റർ, എം എം ഗംഗാധരൻ, ടി ജെ സന്തോഷ്, വി വി രാജേഷ്, കെ എസ് ഹരി കുമ്പള, ടൂർണമെന്റ് കോർഡിനേറ്റർ മനോജ് പള്ളിക്കര, കെ സാദിഖ് നീലേശ്വരം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ കാരംസ് അസോസിയേഷൻ ട്രഷറർ ഗണേഷ് അരമങ്ങാനം സ്വാഗതവും സെക്രട്ടറി ശ്യാംബാബു വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.